500 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള കെഎസ്ഇബി ടെൻഡർ ഇന്ന് തുറക്കും. അദാനി പവറും ഡിപി വേൾഡുമാണ് ടെൻഡറിൽ പങ്കെടുക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, വളരെ അത്യാവശ്യമാണ് ഈ ടെൻഡർ സംസ്ഥാനത്തെ സംബന്ധിച്ച്. ഇത് തുറന്നാലും ഇതിന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി, അതെ കരാറൊക്കെ ആയി എപ്പോഴേക്കായിരിക്കും പ്രാബല്യത്തിൽ വരിക? അതെ, മഴ ലഭിച്ചത് കെ എസ് ഇ ബിയെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ കാര്യമാണ്. അപ്പോഴും ഈ ഹ്രസ്വകാല കരാറുകളിലേക്ക് ഏർപ്പെടാനുള്ള നടപടിക്രമങ്ങളാണ് കടക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 500 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനുള്ള ടെൻഡറാണ് രാവിലെ 11:30 തുറക്കുന്നത്. ഓൺലൈനായാണ് ഈ ടെൻഡറിൻ്റെ ബിഡിംഗ് നടപടികൾ നടക്കുന്നത്. രണ്ട് കമ്പനികളാണ് ഈ വൈദ്യുതി നൽകുന്നതിനുള്ള കരാറിൽ സന്നദ്ധത, അവരുടെ റേറ്റ് കൂട്ടിയതുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അത് ഒന്ന് അദാനി പോർട്സും ഒന്ന് ഡി പി വേൾഡുമാണ്. ഈ ഈ ടെൻഡർ തുറന്നു കഴിയുമ്പോൾ ഈ രണ്ട് കമ്പനികളും യൂണിറ്റിന് എത്ര രൂപ നിരക്കാണ് നിശ്ചയിച്ച് അവർ മുന്നോട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കും. അതിനുശേഷം റിവേഴ്സ് ബിഡിംഗ് എന്ന ഒരു പ്രോസസ്സ്, അതിനൊരു സമയം അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് 1:30-ക്കാണ്. അതായത് ഈ രണ്ട് കമ്പനികളും കോട്ട് ചെയ്തിരിക്കുന്ന വില അവർക്ക് വീണ്ടും മാറ്റി നിശ്ചയിക്കുന്നതിന്, അത് കുറച്ച് നൽകുന്നതിന് ഒരു ലേലം വിളി പോലെ അതേ രീതിയിൽ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് റിവേഴ്സ് ബിഡിങ്. അതിനുശേഷം മാത്രമേ, അതിലേറ്റവും അവസാന 15 മിനിറ്റ് സമയത്ത് ഏറ്റവും ഒടുവിൽ കുറഞ്ഞ വില കോട്ട് ചെയ്തിരിക്കുന്ന ആരാണോ അത് ആ നിരക്കായിരിക്കും അന്തിമമായി ഈ 500 മെഗാവാട്ട് വൈദ്യുതി നൽകുന്നതിനായി കരാർ ഉറപ്പിക്കുക. അപ്പോഴും ഈ കരാറിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ സംസ്ഥാനത്തിന് ഇത് കെഎസ്ഇബിക്ക് ഇത് ലഭിച്ചു തുടങ്ങിയുള്ളൂ. ഏതായാലും നാളെയും മറ്റന്നാളും 250 മെഗാവാട്ടി 500 മെഗാവാട്ടി രണ്ട് ടെൻഡറുകൾ കൂടി തുറക്കുന്നുണ്ട്. അതും ഇന്നിപ്പോൾ തുറക്കുന്നത് 5 വർഷത്തേക്കുള്ള കരാറാണ്, അല്ലെങ്കിൽ അതിനുള്ള ടെൻഡറാണ് ഇപ്പോൾ ഇന്ന് തുറക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടെ എത്ര രൂപയ്ക്കാണ് ഈ കമ്പനികൾ വൈദ്യുതി കെഎസ്ഇബിക്ക് നൽകാൻ സന്നദ്ധമാകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. ശരി.